വെൽക്കം ഓൾ ഓഫ് യു. നമ്മൾ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടുള്ള റിവിഷനിലെ 7-ാമത്തെ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഗെയിൻ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻറ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഷോർട്ട് ക്വസ്റ്റിനേക്കായിട്ട് ധാരാളം ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4-ാമത്തെ ഹെഡാണ് നമുക്കറിയാം. എനി പ്രോഫിറ്റ് അറൈസിങ് ഫ്രം ദി ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസെറ്റ്. ഒരു ക്യാപിറ്റൽ അസെറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള പ്രോഫിറ്റാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇതിൽ ക്യാപിറ്റൽ അസെറ്റ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാൻഡ് ആൻഡ് മെഷീനറി, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗുഡ് വിൽ, ലീസ് ഹോൾഡ് റൈറ്റ്, പിന്നെ അതുപോലെ ജ്വല്ലറി, ഷെയർസ്, സെക്യൂരിറ്റീസ്, മാനുഫാക്ചറിങ് ലൈസൻസ് എക്സെട്ര. ഇത്തരത്തിലുള്ള എന്താണ് സെൽഫ് ജനറേറ്റഡ് ആയിട്ടും അല്ലാത്തതൊക്കെ ആയിട്ട് മൂവബിൾ ഇമൂവബിൾ ആയിട്ടുള്ള കുറേ അസറ്റുകളൊക്കെ എന്തിൻ്റെ പരിധിയിൽ വരും? ക്യാപിറ്റൽ അസറ്റിൽ വരും. ഓക്കെ, ട്രാൻസ്ഫർ എന്ന് പറയുന്നെങ്കിൽ സെയിലാവാം, എക്സ്ചേഞ്ച് ആവാം, കമ്പൽസറി അക്വിസിഷൻ ആവാം, ഇതൊക്കെ ട്രാൻസ്ഫറിൻ്റെ ഭാഗമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുമ്പോൾ അതാ പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് ഹെൽഡ് ബൈ അസസി വെതർ കണക്റ്റഡ് വിത്ത് ഈസ് ബിസിനസ് ഓർ നോട്ട്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടോ അല്ലാതെയോ എന്താണ് ഹോൾഡ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടികളൊക്കെ എന്താണ് ക്യാപിറ്റൽ അസറ്റ് എന്നുള്ള വ്യാഖ്യാനത്തിൽ വരും. ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്ന സംഭവം ഷോർട്ട് ടേം ഉണ്ടാവാം, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ വരാറുണ്ട് അല്ലേ. ഷോർട്ട് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണ് ലെസ് ദാൻ 36 മന്ത്സ് ഒരു എന്താണ് അസറ്റ് നിങ്ങളെന്താണ് കൈവശം വയ്ക്കുകയാണ്, അതിന് ശേഷമാണ് അത് വിൽക്കുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ഷോർട്ട് ടേമാണ്. അപ്പോൾ 3 വർഷം, 36 മാസം എന്ന് പറയുന്നത് 3 വർഷം, 3 വർഷത്തിൽ താഴെ ഒരു അസറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങളത് വിൽക്കുകയാണെങ്കിൽ അത് ഷോർട്ട് ടൈം എന്നും, അതല്ല 3 വർഷത്തിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചതിന് ശേഷമാണ് നിങ്ങളെന്താണ് അത് വിൽക്കുന്നതെങ്കിൽ അതിനെ ലോങ് ടൈം എന്നും പറയും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ലോങ് ടൈമിൽ ഷെയർ, സെക്യൂരിറ്റീസ്, പിന്നെ UTI, മ്യൂച്വൽ ഫണ്ട്, ബോണ്ട്, ഇതൊക്കെ ലോങ് ടൈം ആണെങ്കിൽ 3 വർഷം വേണ്ട, 12 മാസം, അതായത് 1 വർഷം യൂസ് ചെയ്താൽ മതി, അതിനുശേഷം വിറ്റാലും അത് ലോങ് ടൈം ആണ്. ഓക്കെ, അതുപോലെ അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ്, അതുപോലെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്, അതായത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഓക്കെ, ഹൗസ് ഹോൾഡൊക്കെ, ഇതൊക്കെ എന്താണ് 24 മാസം, 2 വർഷം യൂസ് ചെയ്തിട്ട് വിറ്റാലും എന്താണ് ലോങ് ടൈം ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കട്ടോ, ലോങ് ടൈമിൻ്റെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഷോർട്ട് ടൈം ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാലയളവിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതിനെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്നും, ഇവിടെ കിട്ടുകയാണെങ്കിൽ അതിനെന്താണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്നും പറയും. ഓക്കെ, എങ്ങനെ ഇതിനെ ഒരു ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും രണ്ട് രീതിയിലാണ് നമ്മളെന്താണ് കാൽക്കുലേഷൻ, സമാനമായിട്ടുള്ള തന്നെയാണ് എങ്കിലും രണ്ട് രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യം എന്താണ് ഷോർട്ട് ടൈം ആണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് 3 വർഷത്തിന് താഴെയാണോ അല്ലേ എന്നുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷോർട്ട് ടൈം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഇവിടെ കൊടുക്കും, അതിനെന്തൊക്കെ കോസ്റ്റ് ഉണ്ടോ അതൊക്കെ കുറയ്ക്കും, സെല്ലിംഗ് എക്സ്പെൻസ് അഥവാ കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അത് വാങ്ങിയിട്ടുള്ള ചിലവ്, പിന്നെ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് അതിനെ സ്റ്റഡിയാക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള ചിലവ്, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അക്കെന്ത് ചെയ്യുക, ഒക്കെ കൂട്ടിയിട്ട് വന്ന് കുറയ്ക്കുക. അപ്പോൾ അതിനെയാണ് ഗ്രോസ് എന്താണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. ഇനി അതിൽ നിന്ന് ഈ പറഞ്ഞിട്ടുള്ള എന്താണ് എക്സംഷനൊക്കെ ഉണ്ടാവും, 54B, 54D, G, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഓക്കെ, ഈ ഡിഡക്ഷനെ കുറിച്ചൊക്കെ നമ്മളെന്താണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ബന്ധപ്പെട്ട ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ്റെ എന്താണ് വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം ഇതിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് നോക്കാം കേട്ടോ. ദെൻ ലോങ് ടൈം എന്താണ്, ലോങ് ടൈം സെയിം അതുപോലെ തന്നെയാണ്, കുറഞ്ഞ മാറ്റമുള്ളൂ. നിങ്ങളിവിടെ സെല്ലിംഗ് പ്രൈസ് കൊടുത്തു, ഇവിടെ കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ, അതിനൊന്നും മാറ്റില്ല. കോസ്റ്റ് ഓഫ് അക്വിസിഷന് പകരം ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് അക്വിസിഷനാണ്, കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റിന് പകരം ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റാണ്, ഇൻഡെക്സ് ചെയ്യും, അതാണ് ഇവിടുത്തെ ഒരു മാറ്റം. അതായത് ലോങ് ടേം ആണ്, ചിലപ്പം 5-6 വർഷം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൽ മണി വാല്യൂലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മളെന്താണ് അതിനെ ഇൻഡെക്സ് ചെയ്ത് നമ്മൾ പുതിയ വാല്യൂവിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്കുള്ള ഡിഡക്ഷൻസ് ഇതാ 54 ബന്ധപ്പെട്ട ഡിഡക്ഷൻ, ഇതൊക്കെ ഡിഡക്ഷൻസ് ആണ്. ഓക്കെ, ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് ഷോർട്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. അപ്പോൾ ഈ രണ്ട് ഫോർമാറ്റും പഠിച്ചേക്കാൻ വളരെ സിമ്പിളാണ് പഠിച്ചു വയ്ക്കാൻ.
ഇൻഡെക്സ്ഡ് ഇൻഡെക്സ്ഡ് എന്നുള്ള ഈ ഒരു ഭാഗം മാത്രമേ അതിൻ്റെ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് എന്നുള്ള കാര്യം എങ്ങനെയാണ് ഇൻഡെക്സ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അതാണ് നമ്മളിവിടെ പറയുന്നത്. ഇൻഡെക്സ് മീൻസ് റീകാൽക്കുലേറ്റിംഗ് പർച്ചേസ് വാല്യൂ, നമ്മൾ പർച്ചേസ് വാല്യൂവിനെ റീകാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ ഫോർമുല, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഇൻഫ്ലാഷൻ ഇൻഡെക്സ് ഓഫ് ഇയർ ഓഫ് അക്വിസിഷൻ ഇൻറ്റു കോസ്റ്റ് ഓഫ് ഇൻഫ്ലാഷൻ ഇൻഡെക്സ് ഓഫ് ഇയർ ഓഫ് ട്രാൻസ്ഫർ. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇയറിലെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലാഷൻ എന്ന് പറയുന്നത് 289 നിങ്ങളുടെ കണക്ക് പ്രകാരം 2019-20. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇവിടെ ഗുണിക്കേണ്ടത് 289 ആയിരിക്കും. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, എന്നാണോ വാങ്ങുന്നത് അതിൻ്റെ കോസ്റ്റ്. അപ്പോൾ 10,000 ആണെങ്കിൽ 10,000 ഡിവൈഡ് ബൈ ഐ എന്നാ വാങ്ങിയതുണ്ടാവുമല്ലോ, ആദ്യത്തെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് തന്നിട്ടുണ്ടാവും, അത് കോസ്റ്റിലുണ്ടായിരിക്കും. അപ്പോൾ വാങ്ങിയ വില, ആ വാങ്ങിയ സമയത്തെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ, അതിനെ ഈ സമയത്തെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷനിലേക്ക് ഗുണിച്ച് മാറ്റുക. ഓക്കെ, ഇതാണ് ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത്. ഈ ഭാഗം നേർക്കൊന്ന് മനസ്സിലാക്കി പോകണം, കാരണം ഇത് തിയറിയൊക്കെ സാധാരണ ചോദിക്കാം. ഓക്കെ, പിന്നെ കോമൺ ആയിട്ട് ടാക്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ലോങ് ടേമിന്, ലോങ് ടേമിൻ്റെ റേറ്റ് 20% ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഈ ഷോർട്ട് ടേമിൻ്റെ ആണെങ്കിൽ എസ് ടി ടി പെയ്ഡ് ആണെങ്കിൽ 15% വരും, അല്ലെങ്കിൽ സാധാ ഇൻകത്തിൻ്റെ കൂടങ്ങളിൽ പോകും. ഇപ്പോൾ സാലറി, ഹൗസ് പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പോലെ ആ കൂട്ടത്തിൽ കൂട്ടി അങ്ങനെ പോവുക ചെയ്യുക സാധാ രീതിയിൽ. ഇവിടെ ലോങ് ടേമിന് മാത്രം 20%, ഷോർട്ട് ടേം എസ് ടി ടി പെയ്ഡ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ 15%. സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ടാക്സ് റേറ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ലോങ് ടേമിൻ്റെ 20%, ഷോർട്ട് ടേമിൻ്റെ ടാക്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എസ് ടി ടി പെയ്ഡ് ആണെങ്കിൽ 15%. അതില്ലാന്നുണ്ടെങ്കിൽ നോർമൽ റേറ്റ്, അതായത് സാധാരണ രീതിയിൽ മറ്റേൻ്റെ ഒപ്പം ക്ലബ് ചെയ്ത് അങ്ങനെ പോവും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട റെലവൻറ്റ് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. കണക്കൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞല്ലോ, അതിൽ ഗുഡ് വിൽ, പാറ്റൻറ്റ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കൊന്നും എന്താണ് അത് പരിഗണിക്കില്ല, കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് പരിഗണിക്കില്ല. പിന്നെ മറ്റുള്ള അസറ്റ്, ഇതല്ലാത്ത ബാക്കിയുള്ള അസറ്റുകൾ, അത് 1/4/2001 മുന്നേ ആണെങ്കിൽ പരിഗണിക്കാൻ പാടില്ല, അതുപോലെ തന്നെ അതിന് ശേഷമാണെങ്കിൽ പരിഗണിക്കാം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്ന സാധനം എന്താണ്, ഇതൊന്നും പരിഗണിക്കില്ല. പിന്നെ 1/4/2001 മുന്നേ ആണെങ്കിലും പരിഗണിക്കാൻ പാടില്ല, അതിന് ശേഷമാണെങ്കിൽ മാത്രമേ പരിഗണിക്കാൻ പറ്റുള്ളൂ. ദെൻ ക്യാപിറ്റൽ അസറ്റ് പർച്ചേസ്ഡ് ബിഫോർ ബേസ് ഇയർ, 2001-2002 ബേസ് ഇയറായിട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതിന് മുന്നേ പർച്ചേസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ അസറ്റ്, അതിൻ്റെയൊക്കെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 100 100 അപ്പോൾ ബേസ് ഇയറിൽ 100 ഓക്കെ. ദെൻ ആക്ച്വൽ കോസ്റ്റും പിന്നെ അതുപോലെ തന്നെ ഫെയർ മാർക്കറ്റ് വാല്യൂവും തന്നിട്ടുണ്ടെങ്കിൽ, രണ്ട് കോസ്റ്റും തന്നിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും കൂടുതൽ ഏതാണോ അതാണ് എടുക്കേണ്ടത്. ഓക്കെ, പിന്നെ മറ്റൊന്ന് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഈസ് പെർമിസിബിൾ ഓൺലി ഫോർ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേമിന് മാത്രമാണ് ഈ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന സംഭവം ബാധകമാവുന്നുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ കണക്ക് ചെയ്യുമ്പോൾ ഓർമ്മയിൽ സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് അടുത്ത വീഡിയോ എന്താണ്, നമ്മുടെ അദർ സോഴ്സ് ആണ് അല്ലേ, അപ്പോൾ അദർ സോഴ്സ് ആയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.